ശ്രീരാജേന്ദ്രമംഗലം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഗവർണർ മാധ്യമങ്ങളെടുത്ത് പറഞ്ഞു ഈ മലപ്പുറത്ത് ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ എന്നെ അറിയിച്ചില്ല. ആ വാർത്ത ശേഷം പിന്നെ ഇതിനെ പറ്റി ഒരു വാർത്ത വന്നു. പക്ഷെ ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചോണ്ട് ഇന്നലെ രാത്രി തന്നെ ഗവർണറുടെ ഓഫീസ് രാജ്ഭവനിൽ ഒരു പത്രക്കുറിപ്പ് വന്നു, ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും എന്നെ ഇന്ന് 4 മണിക്ക് മുമ്പ്, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് എന്നെ ഒന്ന് കാണണം, ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി ഉടനെ കേരളത്തിലെ മുഖ്യമന്ത്രി സി പിണറായി വിജയനെ രാജ്ഭവനിൽ വിളിപ്പിക്കാം അല്ലേ? അതെ അതെ, അഭിലാഷ്, ഈ കേരളത്തിലെ ഗവർണർമാർ എന്ന് പറഞ്ഞിരുന്നത് പണ്ട് മുതലേ വെറും റബ്ബർ സ്റ്റാമ്പുകൾ, സംസ്ഥാന ഗവൺമെന്റ് പറയുക അല്ലെങ്കിൽ പേപ്പറുകൾ അയക്കുക, അതിൽ ഒപ്പിട്ട് കൊടുക്കുക, അങ്ങനെ ഗവർണർ രാജ്ഭവനിൽ താമസിച്ചുകൊണ്ട് ആ ഒരു കാര്യം ഒപ്പിട്ട് കൊടുക്കാനും മുദ്രയടിക്കാനും വേണ്ടിയുള്ള റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമായിട്ട് ജ്യോതി വെങ്കടജലം മുതൽ പി രാമചന്ദ്രൻ, അങ്ങനെ വി വി ഗിരിയുടെ കാലത്ത് പോലും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു, കോൺഗ്രസിന്റെ ഗവർണർ ഇരിക്കുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു, വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ പക്ഷേ ഇത് ഞാൻ പറയുന്നത് ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം മന്ത്രിസഭ മറിച്ചിടപ്പെട്ടു, അത് വേറൊരു കാര്യം, അത് ചരിത്രത്തിന്റെ ഭാഗം. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നതെല്ലാം സമരസപ്പെട്ടു പോവുക തന്നെയായിരുന്നു. എൻ എൻ ബാഞ്ചുവിന്റെ കാലത്തും എല്ലാം ഒപ്പിടുക എന്നുള്ള ഒരു ദൗത്യം മാത്രം. മന്ത്രിസഭയും ഗവർണറും രണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാകുമ്പോഴും കേന്ദ്രത്തിലും കേരളത്തിലും രണ്ട് പാർട്ടികളുടെ ഗവൺമെന്റുകളായിരുന്ന പോലും അങ്ങനെയൊക്കെ അങ്ങ് പോയി, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഗവർണർ മുൻ കേന്ദ്രമന്ത്രി ഇരുന്ന ആൾ ആദർശത്തിന്റെ പേരിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് വന്ന ധീരനായിട്ടുള്ള ഒരു ദേശീയ മുസ്ലിം ആണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ അറിയാം, അത് ഉപയോഗിക്കാനും അറിയാം. തന്റെ അതോറിറ്റിക്ക് മേലെ ആരെങ്കിലും കയറി അതോറിറ്റി മുഖ്യമന്ത്രി ആയാലും സ്ഥാപിച്ചാൽ അതിനെ അദ്ദേഹം ചോദ്യം ചെയ്യും. ഒരു പേടിയുമില്ലാത്ത ഒരു ഗവർണറാണ്. അതോ എസ് എഫ് ഐ ഗുണ്ടകളോ ഡി വൈ എഫ് ഐ ഗുണ്ടകളോ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല. അതിനെ നേരിടാൻ കരുത്തുള്ള ഒരു ഗവർണറാണ്, അതാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. എവിടെ പോയി എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും പ്രാന്തമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വഴിയിൽ തടയാൻ പോയി ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അന്ന് മിഠായി തെരുവിൽ ഒറ്റയ്ക്ക് നടന്നു പോയ ആളാണ്, ഒരു അകമ്പടിയും ഇല്ല. അപ്പൊ ധീരനായ ഒരു ഗവർണർ, അത് നമ്മളെ സമ്മതിച്ചേ പറ്റൂ, രാഷ്ട്രീയം പറയുക. അപ്പൊ അത്തരം ഒരു ഗവർണറെ കേരളത്തിലെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഒരുപാട് കള്ളക്കടത്തുകളും സ്വർണ്ണക്കടത്തുകളും കള്ളപ്പണ ഇടപാടുകളും ഹവാലപ്പണ ഇടപാടുകളും ഉണ്ടെന്നുള്ളത് കേരളത്തില് കഞ്ഞി കുടിക്കുന്ന ബിരിയാണി കഴിക്കുന്നതുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അത് കരതലാമലകം പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് തെളിഞ്ഞ വെള്ളം പോലെ എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും പറയാൻ പേടിയാണ്. പേടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സംഘ പരിവാർ അല്ലെങ്കിൽ സംഘി അല്ലെങ്കിൽ വർഗീയവാദി മതഭ്രാന്തൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുകയും ചെയ്യാം. താൻ തൊടാൻ പറ്റാത്ത ഒരു ജില്ലയാണ്, ഒന്നും നല്ലതല്ലാതൊന്നും പറയാൻ പറ്റാത്ത ഒരു ജില്ലയായിട്ട് മാറി. അവിടെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞാൽ അത് വർഗീയതയാണ്. ഇങ്ങനെ ചില ഡെമോക്രാറ്റിക് പ്രൊപ്പോർഷൻസ് തന്നെ തകരാറിലാക്കിക്കൊണ്ട്, ദേശീയത തന്നെ തകരാറിലാക്കിക്കൊണ്ട്, ദേശത്തിന്റെ അഖണ്ഡതയെ തന്നെ വെല്ലുവിളിക്കുന്ന പ്രവണതകളുണ്ട്. അതോടൊപ്പം തന്നെ തീവ്രവാദികൾ, അത് ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിൽ അതിന്യൂനപക്ഷമായിട്ട് തീവ്രവാദികൾ, റിക്രൂട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പി ജയരാജൻ തന്നെ സമ്മതിച്ചല്ലോ, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും പച്ച പരമാർത്ഥമാണ്. ഈ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി ഇ എം എസ് തന്നെ ഒരു താലത്തിൽ വെച്ച് നീട്ടിയാണ് ഈ മലപ്പുറം ജില്ല. അതെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുന്നതല്ല, ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള പൈതൃകമുള്ള ഒരു ജില്ല തന്നെയാണ്, സംശയവുമില്ല. കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് കള്ളക്കടത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിമാനത്താവളമാണെന്ന് ദ്യോതിപ്പിക്കാത്ത തരത്തിൽ ഇവിടെ കരിപ്പൂരിൽ വന്നിറങ്ങുന്ന, കരിപ്പൂരിന്റെ എന്ന് പറയുന്നത് മലപ്പുറത്താണ്, കോഴിക്കോടിന്റെ വിമാനത്താവളമായിട്ട് അറിയപ്പെടുന്നത്, അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിറങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ സുരക്ഷിതമായിട്ട് പോലീസിന്റെ ഇടപെടലില്ലാതെ നടന്ന് സുഗമമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ പല വൻകിട സ്വർണ്ണ വ്യാപാര ശാലകളിലെയും സ്വർണം ഇങ്ങനെ കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സ്വർണമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വൻകിട റെയ്ഡ് കേരളത്തിലെ മലപ്പുറത്ത് മാത്രമല്ല, വൻകിട ആഭരണ ശാലകളിൽ നടന്നിട്ട് അതിന്റെ ഒരു വാർത്ത പോലും നമ്മുടെ ഒരു പത്രവും കൊടുത്തിട്ടില്ല, ഒരു പത്രങ്ങളും കൊടുത്തിട്ടില്ല. കാരണം എന്താ, വൻ പരസ്യങ്ങൾ കിട്ടുന്ന സ്ഥാപനങ്ങളാണ് അവിടെ ഒന്ന്, അത് നഷ്ടപ്പെടാൻ ഒരു പത്രവും ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള സത്യങ്ങളാണ്. അതിനെക്കുറിച്ചൊരു സൂചന കിട്ടി, അങ്ങനെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ, നമ്മളൊന്നും പറയുന്ന പോലെ അല്ലല്ലോ മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് ഇന്റലിജൻസ് ഇൻപുട്ടിന്റെയും യഥാർത്ഥ വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യമന്ത്രി സംസാരിക്കാറുള്ളൂ. അത് സംബന്ധിച്ച ഒരു വിശദീകരണമാണ് അദ്ദേഹം ചോദിച്ചത്. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു, ഒരുപക്ഷെ ഗവർണർക്കും അറിയാമായിരിക്കും, അദ്ദേഹം ബുദ്ധിമാനല്ലാത്ത ഒരു ഗവർണറൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കും. തന്നെയുമല്ല, ഒരു പക്ഷേ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ഇത്തരം
പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്ന സമർത്ഥനായ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹവും ആവശ്യപ്പെട്ട് കാണും ഇതിന്റെ ഡേറ്റ വേണം. മുഖ്യമന്ത്രിയിൽ നിന്ന് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം അവരെ RSS എന്നും പറഞ്ഞ്, സംഘപരിവാർ എന്നും പറഞ്ഞ്, വർഗീയവാദികളെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചീഫ് സെക്രട്ടറി ആയാലും DGP ആയാലും അദ്ദേഹം വിളിച്ചാൽ വന്നേ പറ്റൂ, ആ വിവരങ്ങൾ നൽകിയേ പറ്റൂ. അപ്പൊ ഇവരാകുമ്പോൾ സത്യസന്ധമായിട്ട് വളച്ചൊടിക്കാൻ പോവില്ല. ഡേറ്റ ഡേറ്റ ആയിട്ട് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങളുണ്ട് ഗവർണർക്ക്, ആ സംവിധാനങ്ങൾ വെച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് സംബന്ധിച്ചാണ് ഇപ്പോ അവരെ പോകുന്നത്. എന്തായാലും സത്യം പറയേണ്ടി വരും. അതിന്മേലെ മുഖ്യമന്ത്രിയോട് നടപടി എടുക്കാനുള്ള ആവശ്യം ഉണ്ടാവും ഗവർണറിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന്. വളരെ ഗുരുതരമായിട്ടാണ് ഇങ്ങനെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശത്തിന് സമാന്തര സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ കാണുന്നത്. അഴിമതിക്കാരെ കയ്യോടെ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ നയം. അതിനകത്ത് ആരുടെയും മുഖം നോക്കാനോ പ്രീണിപ്പിക്കാനോ ഒന്നും പോകില്ല. ആ എന്നാൽ ഇവൻ ഈ ജില്ലയിൽ പെട്ടതല്ലേ, ആ ഇവൻ ഈ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടതല്ലേ, അതിനൊരു ആനുകൂല്യം നടത്തിയേക്കാം, നടത്താൻ ഇത് നൽകിയേക്കാം, ഒരേ വെറുതെ വിട്ടേക്കാം, അങ്ങനെയുള്ള നിലപാടൊന്നും കേന്ദ്ര ഗവൺമെന്റിൽ ഇല്ല.